നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഇന്ന് ഗ്രൂപ്പ് സിയിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ്. രാത്രി 12:30 മത്സരങ്ങൾ. അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് അവരുടെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇന്ന് അർജന്റീനയുടെ മത്സരം പോളണ്ടിനെതിരെയാണ്. അതേ സമയത്ത് തന്നെയാണ് മെക്സിക്കോ വേഴ്സസ് സൗദി അറേബ്യ മത്സരവും നടക്കുന്നത്. ഗ്രൂപ്പ് സിയിലെ സ്റ്റാൻഡിങ്സ് എടുത്തു നോക്കിയാൽ 4 ടീമുകൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. പോളണ്ട് വേഴ്സസ് അർജന്റീന മത്സരം, ആ മത്സരത്തിൽ അർജന്റീന വിജയിച്ചാൽ അർജന്റീനയ്ക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. അതേസമയം അവിടെ സമനിലയാണെങ്കിൽ അർജന്റീനയ്ക്ക് സൗദി അറേബ്യ വേഴ്സസ് മെക്സിക്കോ മത്സരത്തിൻ്റെ റിസൾട്ടിനായിട്ട് കാക്കേണ്ടി വരും. അർജന്റീന പരാജയപ്പെടുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ആദ്യം സ്റ്റാൻഡിങ്സ് ഒന്ന് നോക്കാം. പോളണ്ട് 2 കളിയിൽ നിന്ന് 4 പോയിൻ്റോടെ ഗ്രൂപ്പിൽ ഒന്നാമത് നിൽക്കുമ്പോൾ അർജന്റീനയ്ക്കും സൗദി അറേബ്യയ്ക്കും 3 വീതം പോയിന്റുകളാണുള്ളത്. മെക്സിക്കോക്ക് 1 പോയിന്റേ ഉള്ളൂ. 4 ടീമുകൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഓരോ ടീമുകളുടെയും സാധ്യത ഒന്ന് പരിശോധിച്ച് നോക്കാം. പോളണ്ട് വേഴ്സസ് അർജന്റീന മത്സരം, അർജന്റീന വിജയിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് 6 പോയിന്റ് ആകും, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും ഗ്രൂപ്പിൽ ഒന്നാമതാര് രണ്ടാമതാര് എന്ന് തീരുമാനിക്കണമെങ്കിൽ സൗദി വേഴ്സസ് മെക്സിക്കോ മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി നോക്കേണ്ടി വരും. ആ മത്സരത്തിൽ സൗദി അറേബ്യ വിജയിക്കുകയാണെങ്കിൽ സൗദി അറേബ്യയ്ക്കും 6 പോയിന്റുകളാകും. അപ്പോൾ ഗോൾ ഡിഫറൻസ് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ആരാണ് ഒന്നാമത് ആരാണ് രണ്ടാമത് എന്നുള്ളത് തീരുമാനിക്കുക. അതേസമയം സൗദി അറേബ്യ വേഴ്സസ് മെക്സിക്കോ മത്സരം സൗദി അറേബ്യ വിജയിക്കാതിരുന്നാൽ അർജന്റീന പോളണ്ടിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് ഗ്രൂപ്പിൽ ഒന്നാമന്മാരായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. സൗദി അറേബ്യ ആ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങുകയാണെങ്കിൽ അവർക്ക് 4 പോയിന്റിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സൗദി 4 പോയിന്റിലായിരിക്കും, പോളണ്ട് 4 പോയിന്റിലായിരിക്കും. അവിടെ ഗോൾ ഡിഫറൻസ് പരിഗണിച്ചിട്ടായിരിക്കും പിന്നീട് സൗദി അറേബ്യയുടെ മുന്നോട്ട് പോക്കിൻ്റെ കാര്യം തീരുമാനിക്കപ്പെടുക. ഇനി അർജന്റീനയ്ക്ക് പോളണ്ടിനോട് വിജയിക്കാൻ കഴിഞ്ഞില്ല, സമനിലയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? പോളണ്ടിന് 5 പോയിന്റാവും, അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാക്കും. അർജന്റീനയ്ക്ക് അപ്പോൾ 4 പോയിന്റുകളെ ഉണ്ടാവുകയുള്ളൂ. സൗദി അറേബ്യ മെക്സിക്കോയോട് സമനിലയിൽ പിരിയുകയാണെങ്കിൽ സൗദി അറേബ്യയ്ക്കും 4 പോയിന്റ്, അർജന്റീനയ്ക്കും 4 പോയിന്റ്. ആ ഘട്ടത്തിൽ നോക്കുന്നത് ഗോൾ ഡിഫറൻസ് ആണ്. അവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഗോൾ ഡിഫറൻസിൽ മുന്നിലുള്ളത് അർജന്റീനയാണ്. അർജന്റീന മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ആ മത്സരം മെക്സിക്കോ പരാജയപ്പെടുന്നൊരു ഘട്ടമുണ്ടാവും, മെക്സിക്കോ വിജയിക്കുന്നൊരു ഘട്ടം, അതായത് സൗദി അറേബ്യ പരാജയപ്പെടുന്നൊരു ഘട്ടമുണ്ടായാൽ മെക്സിക്കോക്കും 4 പോയിന്റുകളായിരിക്കും, അർജന്റീനയ്ക്കും 4 പോയിന്റുകളായിരിക്കും. അപ്പോൾ അവിടെയും ഈ ഒരു ഗോൾ ഡിഫറൻസ് ആയിരിക്കും പരിഗണിക്കുക. ഏതായാലും അർജന്റീന പോളണ്ടിനോട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അർജന്റീനയ്ക്ക് പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടുകയും ചെയ്യും. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ മത്സരങ്ങളുടെ റിസൾട്ടിനായി. അർജന്റീന മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിപ്പാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.